നമസ്കാരം നന്മ മറ്റൊരു ഫുൾ ഗ്ലോബൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി ഞാൻ ഇങ്ങനെ ഒരിടത്ത് നിന്നൊരു വീഡിയോ ചെയ്തിട്ട് ഇത് ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് കുറേ നാളായിട്ട് ചോദിക്കുകയായിരുന്നു നമ്മുടെ MVD പറ്റിയിട്ടും മോഡിഫിക്കേഷൻസിനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാനതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ മാമന്മാരുടെ ചില കുത്സിത പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ MVD പുതിയ ഫൈൻ പരിപാടിയെ പറ്റിയിട്ടാണ്. ഇതാരും വലിച്ചു കീറാനോ അല്ലെങ്കിൽ പോര് വിളിക്കാനുള്ള ഒരു വീഡിയോ അല്ല, കുറച്ച് തുണി കൊടുക്കാത്ത സത്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അധികം നേരമൊന്നും എടുക്കത്തില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആദ്യം തന്നെ നമുക്ക് മോഡിഫിക്കേഷൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ മോഡിഫിക്കേഷൻ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഒരു ഫസ്റ്റ് കാറ്റഗറി ഇപ്പോൾ എൻ്റെ പോലത്തെ കുറച്ച് ആൾക്കാരാണ്. എൻ്റെ കൺസെപ്റ്റിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ വണ്ടികൾ. എൻ്റെ ചില വിഷമങ്ങളും എൻ്റെ പല സ്ട്രഗിളുകളും എൻ്റെ പല ഒറ്റപ്പെടലുകളും എന്റെ വണ്ടിയെ പോലെ കണ്ട വേറൊരാളില്ല. ഈ ലോങ് സോളോ റൈഡുകൾ പോകുന്ന ഒരുപാട് റൈഡേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല, ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഞങ്ങളുടെ വണ്ടിയുമായിട്ട് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെ സ്വന്തം വണ്ടികളെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് കാണുമ്പോഴാണ് നമ്മൾ ആ വണ്ടിക്ക് നമ്മുടേതായ ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത്. എപ്പോഴും എന്താ പറയുക, അതിനൊരു യുണീക്ക് ആയിട്ടൊരു ക്യാരക്ടർ വേണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും കുറച്ച് ആൾക്കാരെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യുക. ഇപ്പം ഞാനൊക്കെ അങ്ങനെ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മല്ലു ട്രാവലിനെ പോലുള്ള ആൾക്കാർ. അവരവരുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ് മോഡിഫൈ ചെയ്യുന്നത്. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ അവൻ ഇത്രയും യാത്രകളൊക്കെ പോകുന്നു, അതിനകത്ത് ഒരുപാട് ചലഞ്ചസും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധിക്കുന്നു. അതിനെപ്പറ്റി അവനറിയാം. അപ്പോൾ അവൻ എന്താണോ ആവശ്യം അതവൻ എൻ്റെ വണ്ടിയുമേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വണ്ടി ഇപ്പം മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബ്സിനെ പോലുള്ള ആൾക്കാരാണ്. അവരുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലൊരു ഡ്രീം വണ്ടി ഉണ്ടാവും. അപ്പോൾ ആ വണ്ടികൾ ചിലപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ ലോക മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പകുതി വണ്ടികളും ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് മാത്രമല്ല, അഥവാ ഇന്ത്യയിൽ കൊണ്ടുവരാൻ നോക്കിയാൽ ഒടുക്കത്തെ ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചിലവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവൻ്റെ ഒരു ഡ്രീം റെഫറൻസ് എടുത്തിട്ട് അതിനനുസരിച്ച് അവർ പറ്റുന്ന രീതിയിൽ ഒരു വണ്ടി മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടൊയോട്ട ടുണ്ട്ര അല്ലെങ്കിൽ ഡോഡ്ജിൻ്റെ റാം ഒക്കെ പോലെയാണ് അവൻ്റെ മോൺസ്റ്റർ ട്രക്ക് പണിയെടുത്തത്. ഈ 3 ടൈപ്പ് ആൾക്കാരെയും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു മോഡിഫിക്കേഷനാണ്. പിന്നെ 4-ാമത്തെ ടൈപ്പ് ഒരു ആൾക്കാരും കൂടിയുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പട്ടിഷോയ്ക്ക് വേണ്ടി മോഡിഫൈ ചെയ്യുന്നവർ. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ബുള്ളറ്റിനകത്ത് പീരങ്കി പോലത്തെ സൈലൻസർ കയറ്റി ഒടുക്കത്തെ ഒച്ച ഉണ്ടാക്കി ആൾക്കാരെ നിർപ്പിക്കുക. പിന്നെ എന്താ പറയുക, വണ്ടികളുടെ മുന്നിൽ വലിയ ലൈറ്റിൻ്റെ പാനലൊക്കെ അടിച്ച് കയറ്റി വഴിയെ പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. അങ്ങനെയുള്ള ചില കുൽസിത പ്രവർത്തനങ്ങൾ മോഡിഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഞാനീ പറഞ്ഞ ഈ 4-ാമത്തെ പട്ടിഷോ പാർട്ടികൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഈ കാറിൻ്റെ ചുറ്റും എന്താ പറയുക പക്ക ഡാർക്കായിട്ടുള്ള ടിൻ്റൊക്കെ അടിച്ചിട്ട് ശരിക്കും ഒരു സ്ട്രെയിറ്റ് ഔട്ട് സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ മാമന്മാർ ഇത്രയും വലിയ പെറ്റിയൊക്കെ അടിച്ച് തരുമ്പോൾ അതിനകത്ത് അവർ പറയുന്ന കാരണങ്ങളെ പറ്റിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് അവർ എപ്പോഴും പറയുന്നത് സേഫ്റ്റിയെ പറ്റിയിട്ടാണ്. സേഫ്റ്റിയെ പറ്റി അവർക്ക് അങ്ങനെ വലിയ ചിന്തയുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. മോഡിഫൈ ചെയ്ത വണ്ടികൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവർക്കാർക്കും ഇതുവരെ മോഡിഫിക്കേഷൻ കാരണം വണ്ടിക്ക് ഒരു സേഫ്റ്റി പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതേസമയം നമ്മുടെ റോഡിൽ പാതാളം വരെ ആഴമുള്ള കുഴികളും പിന്നെ വെളിച്ചമില്ലാത്ത റോഡുകളും KSRTC മരണപ്പാച്ചിലൊക്കെ കൊണ്ട് ജീവൻ പോയ ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും അടക്കം. റോഡിലെ കുഴിയെ പറ്റി ഞാൻ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ പത്രങ്ങളിൽ തന്നെ ഒരു എല്ലാ ദിവസവും കുഴിയിൽ വീണ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ മുന്നിൽ വലിയ ലൈറ്റിൻ്റെ പാനലൊക്കെ അടിച്ച് തരുന്നതിനോട് ഞാൻ എതിരി തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ബൾബൊന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് പവറൊന്ന് കൂട്ടേണ്ടി വരും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ പല റോഡുകളിലും നാഷണൽ ഹൈവേ അടക്കം സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാവില്ല, പിന്നെ സൈഡിലെ ലൈനുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ കടന്ന് നമുക്ക് വീട്ടിലെത്തണേ. അപ്പോൾ അതിനുവേണ്ടിയാണ് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കേണ്ടത് നമ്മുടെ KSRTC ഞാൻ ലൈസൻസ് കിട്ടിയ കാലം മുതൽ, അതായത് ഏകദേശം ഒരു 10 വർഷമായിട്ട് ട്രിവാൻഡ്രം എറണാകുളം മംഗളൂരു രാത്രിയൊക്കെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് റോഡിൽ ഇതുവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ KSRTC ബസ് മാത്രമാണ്. ചിലപ്പോൾ ഈ ഒരുമാതിരിയുള്ള വളവും തിരിഞ്ഞ് ലൈറ്റും ഇല്ലാത്തടത്തൂടെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും മുന്നിൽ 100-110 ഈ സാധനം വന്ന് ചാടുന്നത്. ശരിക്കും എൻ്റെ വൈഫിനോടൊക്കെ ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഈ KSRTC കാരണം ഉണ്ടായിട്ടുണ്ടെന്ന്. സേഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന വണ്ടികളുടെ ക്വാളിറ്റി. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഓടുന്നത് മാരുതി സുസുക്കിയുടെ കാറുകളാണ്. നിങ്ങൾക്കറിയാം ഇടിച്ചു കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. പിന്നെ അതേപോലെ ബൈക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് സ്പ്ലെൻഡറിനേക്കാളും കൂടുതൽ റോഡിലുള്ളത് ബുള്ളറ്റുകളാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ ഒരാൾ വിളിച്ചിട്ട് പറയേണ്ടായിരുന്നു 2000 കിലോമീറ്റർ ആയുള്ളു, അപ്പോഴത്തേനും ഫ്യൂൾ ടാങ്കിനകത്ത് തുരുമ്പ് പിടിച്ചു, അടി കൂടെ ഓയിലേക്ക് തുടങ്ങി, ചാരി ഇന്ന മഡ്ഗാർഡ് വളഞ്ഞു പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ 2 ദിവസം മുന്നേ എന്നോട് ഒരാൾ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിങ്ങൾ അപ്രൂവ് ചെയ്ത് വിടുന്ന ഈ വണ്ടികളുടെ ക്വാളിറ്റി. അപ്പോൾ പിന്നെ സേഫ്റ്റിയെ പറ്റി പിന്നെ എന്താ പറയണല്ലേ നീ. അപ്പോൾ നിങ്ങൾ ഈ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. സേഫ്റ്റിയുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാമന്മാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു റീസൺ നിയമം ഇങ്ങനെയല്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സഞ്ജു ടെക്കി വണ്ടിയുടെ ചുറ്റും സ്റ്റിക്കർ അടിച്ചു, അവൻ്റെ കാശ് കൊടുത്ത് അതിന് അവർ ഫൈൻ അടിച്ചു.
പക്ഷേ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങോട്ട് കാശ് മേടിച്ച് പരസ്യത്തിന്റെ സ്റ്റിക്കർ മേടിച്ച് മൂന്ന് സൈഡിലും അടിച്ചു കയറ്റുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. യു സീ ദ ഐറണി, ഡോണ്ട് യു? പുറം രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഒരു വണ്ടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ എഞ്ചിൻ ട്യൂണിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻ ആണെങ്കിലും, അപ്പോൾ അതിനകത്ത് ആ വണ്ടിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് സേഫാണോ അല്ലെന്ന് ഒരു അനാലിസിസ് നടത്തി ആ വണ്ടിക്ക് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യുന്നൊരു പരിപാടി പുറം രാജ്യങ്ങളിലുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയാണെങ്കിൽ രജപുത്താന കസ്റ്റംസും നമ്മുടെ ഡി സി ഒക്കെ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. മോഡിഫൈ ചെയ്ത വണ്ടികളെ അതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്ത് അത് സേഫാണോ അൺസേഫാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ നമ്മുടെ ഒരു പ്രോപ്പർ പ്രൊസീജിയർ ഇല്ലെങ്കിൽ അത് നിയമത്തിന്റെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമല്ല. നിയമത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കോമഡി കൂടെ ഉണ്ട് കേട്ടോ. പണ്ട് എന്റെ ലൈസൻസ് ടെസ്റ്റിന്റെ സമയത്ത് ഞാൻ റോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൂസ് ഇട്ട് വണ്ടി ഓടിച്ചു എന്നും പറഞ്ഞിട്ട് അന്ന് ആർ ടി ഒ പറഞ്ഞ ഓർമ്മയുണ്ട്, ഇവർ അഹങ്കാരം കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അത് നിയമത്തിന് വേണ്ടിയല്ല എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സിനിമാ ഡയറക്ടർ അമൽ നീരദ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇയോബിന്റെ പുസ്തക സിനിമയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ ഒരു കാണവണ്ടി വേണമായിരുന്നു. അപ്പോൾ അത് കേരളത്തിൽ മൊത്തം തപ്പിയിട്ടും കേരളത്തിൽ നിന്ന് കിട്ടിയില്ല. അവസാനം തമിഴ്നാട് ദിണ്ടുകളെ കണ്ട് പോയിട്ട് ഒരു നൊപ്പിച്ചോണ്ട് വരികയാണ് ചെയ്തതെന്ന് പുള്ളിക്കാരന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ട്. അപ്പോൾ സമയം അത്രയ്ക്ക് മാറി, കാലം അത്രയ്ക്ക് മാറി, നമ്മുടെ നിയമം അതിനനുസരിച്ച് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ ഏറ്റവും വലിയ വേറൊരു ഐറണി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കിത് ഞങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ ഇതിനെ ടാക്സും കളക്ട് ചെയ്ത് കടകളിൽ വെച്ച് വിൽക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? ഇത് എല്ലാവരും പറയുന്ന പോയിന്റാ, പക്ഷേ വളരെ വാലിഡ് ആയിട്ടുള്ള, ഭയങ്കര അയറോണിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അവസാനമായിട്ട് വളരെ മാനുഷികമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിന്റെ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എം വി ഡിക്കാരും മനുഷ്യന്മാരാണ്, അവർ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്കും ഇപ്പോൾ കൊറോണ കാരണം സാലറി കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുപോലെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണ് എല്ലാവരും, ഇവ ഞാനും ഈ വീഡിയോ കാണുന്ന എല്ലാവരും അടക്കം എല്ലാവരും ഈ കൊറോണ കാരണം സഫർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങുന്നത് ശരിയാണോ? ഇപ്പം നിങ്ങൾക്ക് മുകളിൽ നിന്ന് ഓർഡറുകൾ ഉണ്ടാവാം, നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവാം, പക്ഷേ എന്താ പറയുക, എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ ടൈമിൽ ഇതൊരു ശരിയായ കാര്യമാണെന്നും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാട്ടിൽ വേറെ എന്തൊക്കെ ക്രൈമും അഴിമതിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വേറെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഒരു സ്പോയിലർ കയറ്റോ അല്ലെങ്കിൽ ഒരു അലോവീൽ കയറ്റോ കുറച്ച് സ്റ്റിക്കർ വർക്കുകളോ ചെയ്യുമ്പോൾ, അപ്പോൾ അതൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞൂടെ. നമ്മുടെ പ്രളയങ്ങളുടെയൊക്കെ സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്ത 4x4 വണ്ടികൾ കൊണ്ടുവന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കണക്കൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഹെൽപ്പ് ചെയ്തത് നിങ്ങളെല്ലാം നാട്ടുകാരെയാണ് ഹെൽപ്പ് ചെയ്തത്, രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അത് ഇങ്ങനെ കണക്ക് പറഞ്ഞ് ഗെറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു കോസിന് വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കണക്കൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് പോക്കൂടെയെന്നാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലും കാണില്ലേ ഉറങ്ങി കിടക്കുന്ന ഒരു വണ്ടി ബ്രാന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ചില കാര്യങ്ങൾ ഈ അടുത്ത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. മാമന്മാർക്ക് ഈ മോനോടൊന്നും തോന്നരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റൈലിൽ ഒരു ഫുള്ളിലുള്ള വ്ളോഗുമായി ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ.